വെൽക്കം ടു ഗീതാസ് വേൾഡ്. അപ്പൊ നമുക്ക് ഇന്നൊരു മധുരമായാലോ ഒരു നല്ലൊരു ഖീറുണ്ടാക്കാം. അപ്പൊ ഖീറുണ്ടാക്കുന്നത് സാഗോ അല്ലെങ്കിൽ ചവ്വരിശ് വെച്ചിട്ടുള്ള ഖീറാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് തന്നെ സാബുദാന ഖീർ എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും. കുറച്ച് ചെറിയ വെറൈറ്റി ഞാൻ അങ്ങനത്തതാണ് മേടിച്ചത്. കുറച്ച് വലുതും കിട്ടും, അതും വെച്ചും ചെയ്തെടുക്കാൻ കുഴപ്പമില്ല. അപ്പൊ ഇത് ഞാനൊരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പൊ 100 ഗ്രാം സാഗോ ഞാനൊരു 250 ml പാലില് ഊറാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 1 അവറായിട്ട് ഊറാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൊത്തം ഞാൻ 1 ലിറ്റർ പാലിലാണ് ചെയ്യുന്നത്. ആ 1 ലിറ്റർ പാലില് 250 ml ഞാൻ ഊറാൻ വെച്ചു. ഈ പാലും ഞാൻ മറ്റേതിലേക്ക് ചേർക്കും. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഈ ഖീര് ചെയ്തെടുക്കുന്നത് ഒരു കുക്കറിലാണ്. അപ്പൊ എപ്പോഴും നമ്മൾ കുക്കറിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കുക്കർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. പിന്നെ നന്നായിട്ടൊന്ന് എംറ്റി കുക്കർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത ശേഷം നമുക്ക് പാലൊഴിച്ചാൽ മതി. ഇതൊന്ന് ഹീറ്റ് ആവട്ടെ. അപ്പം ഞാൻ പറഞ്ഞു 1 ലിറ്റർ പാലിലാണ് ചെയ്യുന്നതെന്ന്. അപ്പൊ 250 ml ഞാൻ സാഗ ഊറാൻ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 750 ml പാൽ ഇതിലേക്ക് ഒഴിക്കുകയാണ്. സാഗോ ഊറാൻ വെക്കുന്നതിന് മുമ്പ് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകണം. അതിന്റെ മേലെയൊക്കെ നല്ല സ്റ്റാർച്ച് പൗഡർ ഒട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ പോയി നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടണം. എന്നിട്ട് മാത്രമേ ഊറാൻ വെക്കാൻ പാടുള്ളൂ. ഇപ്പൊ സാഗോ ഊറാൻ വെച്ചില്ലെന്ന് ഈ പാല് മാത്രം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. സാഗോ പിടുന്നില്ല, പാല് മാത്രം. പാല് നന്നായിട്ടൊന്ന് തിളവന്നതിന് ശേഷം നമുക്ക് ഈ സാഗോ ഇതിലേക്ക് ഇടാം. തിളവരട്ടെ. അപ്പൊ പാലൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് പാല്, ഞാൻ കുറച്ച് കുങ്കുമപ്പൂ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു 10-12 സ്ട്രാൻസ്. അതുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പൊ ഇതൊരു നല്ലൊരു കളർ ഈ ഖീറിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പാലിലേക്ക്, ഈ കുങ്കുമപ്പൂവിലേക്ക് കുറച്ച് പാല് ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഊറാൻ വെക്കാം. ഇപ്പൊ പാല് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് കിസ്മിസ് ഇതിലേക്ക് ഇടാം. പിന്നെ കുറച്ച് ബദാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബദാമില് പകുതി നമുക്കിടാം, പകുതി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. കുറച്ച് കാഷ്യൂസും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പാലെടുക്കുമ്പോൾ നിങ്ങൾ നല്ല ഫുൾ ക്രീം മിൽക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല തിക്ക്, നല്ല ഫാറ്റ് കൂടുതലുള്ളത്, അപ്പോഴാണ് പായസം നല്ല ക്രീമി ആയിട്ടുണ്ടാവുക. ഇപ്പൊ നന്നായിട്ട് പാല് തിളച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഊറാൻ വെച്ച സാഗോ ഇതിലേക്ക് ഇടാം. ഈ സാഗോ ഇട്ട ശേഷം ഒരു തിള കൂടി വരുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. എന്നിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ സാഗോ സ്റ്റിക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അടിപിടിച്ചു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളിത് ഒരു തിള വരുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഒരു തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് സിമ്മിലേക്ക് വെക്കാം. ഇപ്പൊ നന്നായിട്ട് തിള വരാൻ തുടങ്ങി. അപ്പൊ നമുക്കിതൊരു മീഡിയത്തിലേക്ക് വെക്കാം. ഇപ്പൊ ഞാന് ഊറാൻ വെച്ച കുങ്കുമപ്പൂ കലക്കിയ പാലിതിലേക്ക് ഒഴിക്കുകയാണ്. നല്ലൊരു കളർ കിട്ടും. സാഗോ കാണാൻ നല്ല ഭംഗിയാണ്, മുത്ത് പോലെ ഉണ്ടാവും. ഇതൊക്കെ നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് വരണം. നല്ല പേൾ പോലെയാണ് സാഗോ, നല്ല ഭംഗിയായിരിക്കും ഇത്. ഖീറുണ്ടാക്കിയ നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റാണ്. തണുപ്പിച്ച് കുടിച്ചാൽ ഭയങ്കര സൂപ്പറായിട്ടുണ്ടാവും. ഇഫ്താറൊക്കെ റംസാനൊക്കെ അടുത്ത സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതിന് ഒരു 75, ഇപ്പൊ നമുക്ക് കുറച്ച് തിക്കനാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സിമ്മിൽ വെച്ചിട്ട് ഒരു 75 ഗ്രാം ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇതിലേക്ക് പൊടിച്ചു വെച്ച ഏലക്കാപ്പൊടി ആഡ് ചെയ്യാം. ഒരു 4 ഏലക്ക ഇത് പൊടിച്ച് ഇതിലേക്ക് ഇട്ടു. ഇതൊന്നുകൂടി തിക്കാവട്ടെ. സിമ്മിൽ വെച്ച് കുറച്ച് നേരം നമുക്ക് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പൊ ഇത് നന്നായിട്ട് തിക്കായി. ഇനി നമ്മളിപ്പോ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി ഇത് തിക്കനാവും. അപ്പൊ കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. ഇത് തണുത്തു കഴിഞ്ഞാലാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പൊ നമ്മളിത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് അലങ്കരിക്കാം. ഇനി ഇത് കുറച്ച് തണുത്ത ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഒരു 2 അവേഴ്സ് വെച്ച് കഴിഞ്ഞ് നിങ്ങൾ ഉപയോഗിച്ചാൽ നല്ല തിക്കുമായിട്ടുണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് റൂം ടെമ്പറേച്ചർ ആയ ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം.
അപ്പൊ നല്ല ടേസ്റ്റി ക്രീമി നല്ല റിച്ച് ആയിട്ടുള്ള സാഗോ കീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പൊ എന്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്താല് നല്ല നല്ല റെസിപ്പീസ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും പെരുന്നാൾ ആശംസകൾ. പിന്നെ ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ഗീതാസ് വേൾഡിന് എല്ലാവർക്കും ബൈ. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി.